നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ IBS അഥവാ ആയുർവേദത്തിലെ ഗ്രഹിണി രോഗത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേഷ്യൻസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ഒരു IBS എന്ന് പറയുന്നത്. എന്താണ് ഈ IBS? കൂടുതലും പറഞ്ഞുള്ള സിംപ്റ്റംസ് എന്ന് പറയുന്നത് ഡോക്ടറെ എന്ത് ഭക്ഷണം കഴിച്ചാലും പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നു. പ്രത്യേകിച്ച് PG-യിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ പറയേ വേണ്ട. എത്ര തന്നെ പോയാലും ഒരു തൃപ്തി വരില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. ഇന്ന് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ലൂസ് മോഷൻ ആവാം. ചിലപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 5-6 തവണ മോഷൻ പോയേക്കാം. എന്നിങ്ങനെ ഒട്ടനവധി കംപ്ലയിൻസ് ഉണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പല കാരണങ്ങളാവാം. ചില പേഷ്യൻസ് ആണെങ്കിൽ എക്സസീവായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്ന വരായിരിക്കാം. ചിലവരാണെങ്കിലോ മുന്നേ കഴിച്ച ഭക്ഷണം ഡൈജസ്റ്റ് ആവുന്നതിന് മുൻപ് അടുത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ വന്നേക്കാം. അതുപോലെ തന്നെ എക്സസ് ആയിട്ട് ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുക, കൂടുതൽ ഭക്ഷണം കഴിക്കാം, ജങ്ക് ഐറ്റംസും ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കൂടുതൽ കഴിക്കുക, നോൺ വെജ്, സ്പൈസി, ഓയിലി സ്റ്റഫ്സ്, കൂടുതൽ മസാലകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. എന്തൊരു ചെറിയ കറി ആണെങ്കിൽ പോലും കൂടുതൽ മസാല വാരി ഇട്ടിട്ടുള്ള കറി കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം. ഒറ്റൊരു ദിവസം കൊണ്ടൊന്നുമല്ല ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. കാലക്രമേണ നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല മറ്റ് ചില കണ്ടീഷൻസും അല്ലെങ്കിൽ അവസ്ഥയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എല്ലാവരും മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഗട്ട് ഹെൽത്തിനെ അത് കാര്യമായിട്ട് ബാധിക്കും അല്ലെ. നമ്മുടെ വാതദോഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വായുവാണ് സമാന വായു എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും നമ്മുടെ കുടലിൽ നമ്മൾ ആഗിരണം ചെയ്യുന്നതും അബ്സോർപ്ഷനും ഡൈജഷനും വേസ്റ്റ് മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു സമാന വായുവിനെ ഇത്തരത്തിലുള്ള, അതായത് കോസസ് വഴി വീശേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നമ്മൾ ഈ നമ്മുടെ ഇൻഡസ്ട്രൈന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതായത് പ്രോപ്പറായിട്ട് ഫുഡിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതിനെ ബാക്കിയുള്ള ഡൈജഷൻ പ്രോസസ്സിലൂടെയും പിന്നീട് അത് വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനും ഒന്നും തന്നെ സാധിച്ചെന്ന് വരില്ല. അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രൈൻ ലെവല് വീക്കാവുന്നു. അതുവഴി ഈ ഗ്രഹിണി പോലുള്ള കണ്ടീഷൻസിലേക്കും അത് ലീഡ് ചെയ്തേക്കാം എന്ന് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരുപാട് ഹോം റെമഡീസ് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ സിംപ്റ്റംസിന് അനുസരിച്ചിട്ടുള്ള ഹോം റെമഡീസ് ആയാലും മെഡിസിൻസ് ആണെങ്കിലും ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും കേട് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. തൈര് ഒരിക്കലും നിങ്ങൾ കഴിക്കരുത്. ഈ കണ്ടീഷനിൽ മോരാണ് ഏറ്റവും നല്ലത്. പിത്തം കൂടിയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ മോര് കാച്ചി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് കൂടുതൽ ബോഡി ഹീറ്റൊക്കെ കൂടിയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ കുറച്ച് ജീരകവും ഉലുവിയും ഒക്കെ എടുത്തിട്ട് ഒന്ന് ചീനച്ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്യുക. ഒരു ഇച്ചിരി, വളരെ ഒരു പിഞ്ച് ഓഫ് ഓർഗാനിക് ടെർമറിക് പൗഡറാണ്. വീട്ടിൽ നിന്ന് പൊടിച്ചിട്ടുള്ള പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു ഇച്ചിരി ഇട്ടിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ്. ഓക്കെ, തിളക്കൊന്നും വേണ്ട, ചെറു ചൂടോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് കുടിക്കാവുന്നതാണ്. ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് അക്ഷയകൽപ്പയുടെ ബട്ടർ മിൽക്കാണ്. എനിക്കത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് ബോഡി ഹീറ്റ് കൂടുമ്പോഴൊക്കെ അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിലീഫാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പിത്തം കൂടിയ അവസ്ഥയിൽ നമ്മൾക്ക് മല്ലിയിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളവും വളരെയധികം എഫക്റ്റീവ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഭക്ഷണത്തിൽ ഏത് രസമാണ് മോർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് പ്രത്യേകിച്ചും മധുരവും കയ്പോട് കൂടിയിട്ടുള്ള രസത്തോട് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഏറ്റവും നല്ലത്. തോരനൊക്കെ ആണെങ്കിൽ ഈ കയ്പൊക്കെയൊക്കെ വളരെ നല്ലതാണ്. മത്തങ്ങ, ചെറുപയർ സൂപ്പ്, റെഡ് റൈസ് എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതുപോലെ ഗ്യാസ് കൂട്ടുന്ന തരത്തിലുള്ള ഉരുളക്കിഴങ്ങ്, നിലക്കടല, പിന്നെ സ്പൈസി ഐറ്റംസ്, ഓയിലി സ്റ്റഫ്സ്, ബേക്കറി ഐറ്റംസ്, മൈദ, ബ്രെഡ്, അതായത് കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ വളരെ ലോ ആണ്. ഇങ്ങനെ ലോ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ഫയറിലേക്ക് നമ്മൾ കൂടുതൽ ഇൻഡൈജസ്റ്റഡ് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലേ. അതായത് പൊറോട്ട ആയാലും മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളായാലും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ബാക്കിയുള്ള ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് മാക്സിമം കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചി, പെരുംജീരകം, ജീരകമൊക്കെ നമ്മുടെ എൻസൈംസിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലായ ആമദോഷത്തിന് പുറന്തള്ളാനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്.
പൂർണ്ണമായിട്ടുള്ള വിശ്രമം ഇല്ലെങ്കിലോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉറക്കം ലഭിക്കുന്നില്ലെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള പല ഡൈജസ്റ്റീവ് ഇഷ്യൂസിലേക്ക് അത് ലീഡ് ചെയ്തേക്കാമെന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഓക്കാനം, അമിതമായിട്ടുള്ള ഉമിനീര്, രുചിയില്ലായ്മ, വയറിൻ്റെ നീർക്കെട്ട്, വയറ്റിൽ നിന്ന് ശബ്ദം ഉണ്ടാവുക, ഛർദി, ദഹനത്തിന് മൊത്തത്തിലൊരു പ്രശ്നം എന്നിങ്ങനെ ഒട്ടനവധി പ്രോബ്ലംസ് ആണ് ഓരോ പേഷ്യൻസും നമ്മളോട് വന്ന് പറയാറുള്ളത്. ഗ്രഹണീ രോഗത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്ന സിംറ്റം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കട്ടിയായിട്ടുള്ള മലവും ഇടയ്ക്കാണെങ്കിൽ വളരെ ലൂസായിട്ടുള്ള മലവുമാണ്. അതുകൊണ്ട് പേഷ്യൻസ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോവാൻ ഒരുങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ട്രാവലൊക്കെ ഉണ്ടെങ്കിലും എക്സാമൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ കുട്ടികൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വാദം കൂടിയിട്ടുള്ള കണ്ടീഷനായ വാദജ ഗ്രഹണിയാണെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് നീർക്കെട്ട്, വയറ് വേദന, വയറ്റിൽ നിന്ന് ശബ്ദം ഉണ്ടാവുക എന്നിങ്ങനെ ഒട്ടനവധി കംപ്ലയിൻസ് പറയാറുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലേക്ക് പോകാൻ തോന്നുക എന്നുള്ളത്. പിത്തം കൂട്ടിയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ നെഞ്ചുവേദന, ബെൽച്ചിങ് ഉണ്ടാവുക, ഏമ്പക്കം വന്നുകൊണ്ടിരിക്കുക, തലവേദന എന്നീ സിംറ്റംസ് ആണ് പൊതുവേ കണ്ടുവരാറുള്ളത്. കഫം കൂടിയിട്ടുള്ളതാണെങ്കിൽ മലത്തോടു കൂടി മ്യൂക്കസ് സെക്രീഷൻ കാണാം, വയറിൻ്റെ ഭാഗത്ത് ഭാരം തോന്നുക, ഹെവിനെസ് തോന്നുക. അതുപോലെ പേഷ്യൻറ്റിനാണെങ്കിൽ വയറ് വേദന ഉണ്ടാവും, ഓക്കാനം ഉണ്ടാവും, ഛർദി ഉണ്ടാവും എന്നീ സിംറ്റംസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും മലം ഒഴിവാക്കാനുള്ള നിരന്തരമായിട്ടുള്ള ആ ഒരു പ്രേരണ ഉണ്ടാവുമല്ലോ, നമ്മൾക്ക് ആ ഒരു തോന്നലുണ്ടാവുമല്ലോ, അതിനെയാണ് ടെനസ്മസ് എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന കണ്ടീഷനിലെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം ആണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റൊമക്കും ഗട്ട് കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു പറയാൻ പോകുന്ന ഹോം റെമഡി നിങ്ങൾ ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനോട് സജഷൻ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അത് സ്വീകരിക്കുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെയിനായിട്ട് പറയാനുള്ള തിപ്പലിയാണ്, എല്ലാവർക്കും അറിയാലോ അല്ലേ തിപ്പലി. രണ്ടാമത്തേത് കടുക്ക, അതായത് ഹരിതകയുടെ ചൂർണം, പിന്നെ ചിത്രക എന്ന് പറഞ്ഞൊരു ഡ്രഗാണ്, അതുപോലെ തന്നെ സൈന്ധവ ലവണം. ഈ നാലെണ്ണം കൂടി ഈക്വൽ ആയിട്ട് എടുത്ത് നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരു 3-5 ഗ്രാം വരെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഡോസേജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലോ ചെറു ചൂട് വെള്ളത്തിലോ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 3 ഗ്രാം തൊട്ട് 5 ഗ്രാം, അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല, മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിന് ശേഷം, 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 1/2 മണിക്കൂറിന് ശേഷം ഇത് കുടിക്കാവുന്നതാണ്. ഹോട്ട് പൊട്ടൻസി ആണ് ഡൈജഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും എൻസൈം സെക്രീഷനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്ന് എല്ലാവരും മനസ്സിലാക്കാം. ഫ്രീക്വൻ്റ് ആയിട്ട് ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിക്കൊണ്ടിരിക്കണം എന്നൊരു തോന്നൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പേരക്കയുടെ തളിരല ഉണ്ടല്ലോ, അപ്പോൾ പേരക്കയുടെ തളിരല എടുക്കാം. അതുപോലെ തന്നെ ജീരകക്കുരുവും ഇതും കൂടി എടുത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കുക. പേസ്റ്റ് ആക്കിയതിന് ശേഷം 20 ഗ്രാമോളം നിങ്ങൾക്ക് മോരിൽ മിക്സ് ചെയ്തിട്ട് 2 നേരം നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതായത് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു ഫ്രീക്വൻസിനെ തടയാനും നമ്മുടെ കുടലിൻ്റെ ആ ഒരു ഭിത്തിനെ ഇൻറ്റസ്റ്റൈനൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഈ ഒരു റെമഡി വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മുടെ ചെറുകുടലിൻ്റെ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ അനാറുണ്ടല്ലോ, അത് നിങ്ങൾ പോമഗ്രനേറ്റ് മാതളം എന്നൊക്കെ പറയില്ല, അപ്പം അതിൻ്റെ പുറത്തെ ഇത് പീലാണ് വേണ്ടത്. ആ പീല് നന്നായിട്ട് കഴുകുക, വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും കൂടി ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നിങ്ങൾക്ക് 2 നേരം കുടിക്കാവുന്നതാണ്. ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും നിങ്ങളുടെ പ്രകൃതിയും നിങ്ങൾ അനുഭവിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് മരുന്ന് തരാൻ പറ്റുന്നത്. അല്ലാതെ IBS എന്ന രോഗത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മരുന്ന് നമുക്ക് ഒരു പേഷ്യൻറ്റിന് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നമുക്ക് മെച്ചപ്പെടുത്തി എടുത്തി കൊണ്ടുവരണം, ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം, ഡൈജഷൻ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കണം, ഓവറോൾ നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ തന്നെ നമ്മൾക്ക് നല്ലൊരു ശതമാനത്തോളം ഈ ഒരു കണ്ടീഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.